അന്ന പറയുന്ന ചെന്നൈ ഉണ്ടല്ലോ വെക്കേഷൻ ടൈം ഒന്നും അമ്മ കളിക്കാനൊന്നും വീടില്ലേ. അമ്മയ്ക്കും ജോലിയുണ്ട്. അപ്പൊ അച്ഛൻ രാവിലെ ജോലിക്ക് പോവും, അമ്മയും പോവും. എന്നിട്ട് എന്നെ ചേട്ടനെ റൂം വീട്ടിലിട്ട് അടച്ചിട്ടാണ് പോവുകാരുണ്ട് ചേട്ടൻ. എന്നെ പിടിച്ചോ പോയല്ലോ ഓർത്തിട്ടാ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയോ, എന്റെ റൂമിന്റെ അവിടെ വുഡിന്റെ തടിയുടെ ജനലാ. അപ്പൊ ഞാൻ ഈ വുഡിന്റെ പീസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റും. അത് ഉരുട്ടി റിമൂവ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ കളിക്കാൻ പോവും. കളിക്കാൻ പോയിട്ട് വൈകുന്നേരം അമ്മ വരുന്നതിന് മുൻപേ അത് വഴി തന്നെ കേറിയിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം കണ്ടത്തിൽ ചേറിൽ മറിഞ്ഞു വീണിട്ട് കിട്ടാണ്ടായിട്ടുണ്ട് ഇങ്ങനെ. എന്നിട്ട് മുഴിയാന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുക. അവസാനം ഒറ്റാലില്ലേ, ഒറ്റാൽ ഊന്നി ഇങ്ങനെ കൈയിട്ടളക്ക. അല്ല, താങ്കൾ വെക്കേഷൻ സമയത്ത് എന്താണ് പരിപാടി? ഈ ഒറ്റപ്പൂരാടായിട്ട് വളർന്ന കാരണം ഒറ്റക്കെന്നുള്ള കളിയാണ്. അതെ, അക്ക വാരാൻ പോവും, കൊണ്ട് തെല്ലാൻ പോവും, കൊണ്ട് തെല്ലാൻ പോവും. എനിക്കൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു, അതിന് ഞാൻ ടിങ്കു എന്നാ പേരിട്ടിരുന്നെന്ന് തോന്നുന്നു. തങ്കു അല്ലേ ടിങ്കു? ടിങ്കു തങ്കു എന്നൊക്കെ പട്ടിക്കുട്ടിക്കല്ലേ പാവക്കുട്ടിക്ക് ഇടാൻ കൊള്ളാവോ അതൊക്കെ. ആ പാവക്കുട്ടിയുടെ ഇവിടെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇള്ളേ ഇള്ളേ എന്ന് പറയും, പിന്നെ അത് ചിരിക്കും കരയും, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഞാൻ അമ്മ ഈ കുഞ്ഞാവ കുഞ്ഞാവ ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടെ നിന്ന് ഞെക്കി കൊടുക്കും. പാവയ്ക്ക് ഈ രൂപമായിരുന്നു പുക്കളെന്ന് കാണിച്ചാലും അതിന്റെ വയറിന്റെ ഭാഗത്ത് ഞെക്കി ഇള്ളയല്ല കള്ള കള്ള. രണ്ടാമത്തെ വെക്കേഷൻ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാ. കൊടുങ്ങല്ലൂര് പോയി അവിടെ ഒരു പയർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പച്ച കളറിൽ നീളത്തിലുള്ള പയർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാണോ നന്നാക്കുന്നത്? ആ അതെ, അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. പയറും മണി കണ്ടപ്പോ ഒരു ആറെണ്ണം നൈസായിട്ട് മൂക്കിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഇവർക്ക് എന്താ കാര്യം? പൗഡറൊക്കെ അതിനകത്ത് പാചകം ചെയ്ത്. ഞാൻ ഇതുപോലെ ചെറിയ ബാറ്ററി ഇല്ല വട്ടത്തിലുള്ള, അത് വിഴുങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്, സെയിം പിച്ച്. അന്ന് മൊത്തം ഫുൾ എനർജി ആയിരുന്നു, ബാറ്ററി ചാർജ് ആയിട്ട്. ചെറിയ ബാറ്ററി വിഴുങ്ങി. ആ ബാറ്ററി ഇപ്പോഴും വീക്ക് അല്ല, ഫുൾ ചാർജിൽ നിൽക്കുകയാണ് ആ ബാറ്ററി ഇപ്പോഴും ഉള്ളില്. നേരത്തെ വെച്ചിട്ട് മണ്ണപ്പം ഉണ്ടാക്കി എത്ര പേര് കളിച്ചിട്ടുണ്ട്? ഞാൻ കളിച്ചിട്ടുണ്ട്. മുക്കോത്തിയും ചേരട്ടയും ഇങ്ങനെ അതിനെയൊക്കെ പെറുക്കി തിന്നൂലേ? ഇല്ല, വന്ന സ്ഥലം തെറ്റിപ്പോയി. നേരത്തനെയും പാമ്പിനൊക്കെ തിന്നണം. എന്തേ നമ്മളൊക്കെ നമ്മളൊക്കെ മണ്ണപ്പം ഉണ്ടാക്കുമ്പോ സുതി ചെറുപ്പം മുതൽ ഉണ്ടാക്കുന്ന എന്താന്നറിയാമോ? കള്ളപ്പം. എന്റെ ബാല്യത്തിന് വേറെ കളി ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചു കളിക്കും. നമ്മള് സെയിം ഏജ് ഉള്ള പെമ്പിള്ളേരുണ്ടാവൂല. ടോട്ടൽ എത്ര എണ്ണം കഴിച്ചു? ഞാനാ എത്ര എണ്ണം? ഒരു ഒട്ടുമുക്ക ദിവസം കല്യാണം കല്യാണം കഴിച്ചു കളിക്കാന്നുണ്ട്. ഒരു ചെമ്പരത്തി പൂവിന്റെ മാലയൊക്കെ ഇട്ട് അത് തമ്മിൽ ഇട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സദ്യ, ചെറിയ ഇലയിലും മണ്ണൊക്കെ വിറ്റിട്ട് സദ്യ. അപ്പൊ സദ്യ കഴിഞ്ഞ ഉടനെ തന്നെ വാ നമുക്കൊക്കെ എടുക്കാം. ഞങ്ങൾക്ക് കുഞ്ഞാവയൊക്കെ പാവക്കുട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പൊ ഭർത്താവില്ലാണ്ട് എങ്ങനെ പാവക്കുട്ടിയും? അല്ല, സാങ്കല്പികം അല്ലേട്ടാ. നമ്മളൊക്കെ പ്രാക്ടിക്കലാ.